and welcome back to Tintuzlife. Hope you guys are doing great. Appam innu njan actually korcha serious aayittulla topic ayittanu vannittullathu and it's nothing but COPPA. Appa ningal ippa aalochikkunnundavum endana ee COPPA ennalle. Actually it's a new update from YouTube. Indinte oru full form nu parayunnathu Children's Online Privacy Protection ennaanu. അപ്പൊ നമ്മൾക്ക് ആക്ച്വലി കുറെ പേർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതിന്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം എന്താണ് ഇതെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ കോപ്പ കാരണം നമ്മളുടെ യൂട്യൂബിന് ആക്ച്വലി കുറച്ച് ഫൈനും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ ചിൽഡ്രൻസ് പ്രൈവസി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കാരണം നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ കുട്ടികളുടെ പ്രൈവസിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവർ കൂടുതൽ ഫൈനും കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യും. അപ്പം അതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇത് വളരെ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ നമ്മളുടെ സെറ്റിംഗ്സിലും കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം യൂട്യൂബ് ആക്ച്വലി മെയ്ഡ് ഫോർ കിഡ്സ് കണ്ടന്റും അതേപോലെ തന്നെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കണ്ടന്റ് എന്നിങ്ങനെയുള്ള രണ്ട് കാറ്റഗറി ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് ഈ മെയ്ഡ് ഫോർ കിഡ്സ്? അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളുടെ ചാനലിന്റെ സെറ്റിംഗ്സിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ നമ്മളുടെ ചാനല് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചാനലാണെങ്കിൽ നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. ഇനി ഓരോ വീഡിയോയ്ക്കും നമ്മൾക്ക് റിവ്യൂ ചെയ്തതിന് ശേഷം അത് എന്താണെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം എന്താണ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് ഒത്തിരി പേർക്ക് സംശയമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലേക്ക് കണ്ടന്റ് വരുന്നത്, അത് ആക്ച്വലി അവരുടെ മെയിലിൽ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് കുറച്ചൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ആക്ച്വലി കിഡ്സിനെ ഓറിയന്റ് ചെയ്ത് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, കാരണം പ്രീ സ്കൂളേഴ്സിനെ ബേസ് ചെയ്ത് നഴ്സറി റൈംസ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറീസ് അതേപോലെ അവർക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടന്റും കാര്യങ്ങളും, കാരണം കുട്ടികൾ കാണാൻ കൂടുതൽ സാധ്യതയുള്ള വീഡിയോസ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോസ് മെയ്ഡ് ഫോർ കിഡ്സ് കാറ്റഗറി ആയി മാറും. അപ്പം നിങ്ങളുടെ ചാനലിൽ അത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഫുള്ളെങ്കിൽ നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ചില വീഡിയോസിൽ മാത്രമാണ് അങ്ങനെയുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോസിന് മാത്രം നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ഓഡിയൻസ് നമുക്ക് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ചാനലിൽ കിഡ്സിന്റെ കാര്യങ്ങൾ ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് വളരെ ഫ്രീ ആയിട്ട് നമുക്കത് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇനി മെയ്ഡ് ഫോർ കിഡ്സിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കാർട്ടൂൺസും കാര്യങ്ങളും അനിമേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അവരത് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത്തരത്തിലുള്ള വീഡിയോസ് അവിടെ വരും. പിന്നെ നമ്മളിപ്പം നമ്മളുടെ കുട്ടികൾ മോഡൽസ് ആയിട്ട് വരുന്ന വീഡിയോസ് അതേപോലെ തന്നെ കുട്ടികളെ പ്രസന്റ് ചെയ്യുന്ന വീഡിയോസ്, അപ്പൊ നമുക്കറിയാം ഒത്തിരി പേരും ഈവൻ കുട്ടികൾ നമ്മളുടെ ഈ ടെക്നിക്കൽ സൈറ്റിലേക്കൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള ടെക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾ ഇത് കാണാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത് ആക്ച്വലി മെയ്ഡ് ഫോർ കിഡ്സ് എന്ന കാറ്റഗറിയിലേക്കാണ് വരിക. ഇനി നമുക്കറിയാം കുറെ വ്ളോഗേഴ്സും ഒക്കെ പലപ്പോഴും അവരുടെ കുട്ടികൾ തന്നെയാണെങ്കിലും വീഡിയോസിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവരും ആക്ച്വലി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു വീഡിയോനെ മെയ്ഡ് ഫോർ കിഡ്സ് എന്നും പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാം ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരിതായിട്ട് കണ്ടുപിടിക്കാതെ നമ്മൾ തന്നെ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതുകൊണ്ടുള്ള ആക്ച്വലി ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് നമ്മളൊരു വീഡിയോ ഒക്കെ മോണിറ്റൈസേഷൻ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസിൽ ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മളുടെ ഇതിൽ റൺ ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്വിഗ്ഗി പോലെയുള്ള ആ ഒരു സൈറ്റുകളിൽ നിന്നൊക്കെ ഉള്ളതായിരിക്കും നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്ത് തരം ആഡ്സ് ആണ് വരുന്നത്. ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെയാണ് ഇത് വാച്ച് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒട്ടും നല്ലതല്ല. അവർ കാണാൻ പറ്റാത്ത കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും അവരെ ദോഷമായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആക്ച്വലി ഈ വീഡിയോസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഒരു മീൻസ് ഗുണം എന്നും പറയാം അതേപോലെ തന്നെ ദോഷമെന്നും പറയുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബും അതേപോലെ തന്നെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നതും ഈവൻ കമൻസും കാര്യങ്ങളും പിന്നെ നമ്മളുടെ ഈ പേഴ്സണലൈസ് ആഡ്സ് ഒക്കെ അതിനകത്ത് നിന്നും ഒഴിവാകുന്നതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമ്മൾ ഈ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്നതിൽ. പക്ഷെ നമ്മുടെ ചാനലിനെ അത് എഫക്റ്റ് ചെയ്യൊന്നുമില്ല.
കാരണം ആ ഒരു രണ്ട് കാറ്റഗറിയിലേക്ക് ഇത് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൻ്റെ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളും കൊടുക്കാനായിട്ട് നോക്കുക. ഇത് ആക്ച്വലി നമ്മളുടെ ഈ ഡിസംബർ ലാസ്റ്റോട് കൂടി തന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് തീർക്കണം. ഇനി നമുക്ക് വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. നമ്മളുടെ ക്ലാസിക് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ വീറ്റ് അത് യൂസ് ചെയ്ത് പഠിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ജാനുവരി മുതൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് പഠിച്ചാലേ നമുക്ക് നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഈസിയാണ്, ജസ്റ്റ് കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ചാനൽസ് എന്താണ് നിങ്ങളുടെ വീഡിയോസ് എന്ന് നോക്കിയിട്ട് ഉടൻ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിപ്പെടേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യവുമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബും സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നതും അതുപോലെ കമൻസ് ഒക്കെ നഷ്ടമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അതിന് വേണ്ട സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.